ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു, നമ്മൾ ഇന്ത്യയിൽ ഡൽഹിയിലുണ്ടായിരുന്ന തബ്ലീഗ് പരിപാടിക്ക് വന്നവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായത്. ഇപ്പം ഇന്ന് അവരെ പ്ലാസ്മ തെറാപ്പിക്ക് വേണ്ടി അവർ പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാവരും 400 mg പ്ലാസ്മ കൊടുക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന കൂട്ടുള്ള മെസ്സേജൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നാൽക്കവലയിൽ പറയുന്നത് അത് തന്നെയാണ്. എന്താണ് പ്ലാസ്മ തെറാപ്പി എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ നാൽക്കവലയിലേക്ക് ചർച്ചയ്ക്ക് വിഷയമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട ഒന്ന് രണ്ട് ചെറിയൊരു കാര്യങ്ങളൂടെ ഉണ്ട്. എന്താ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത്, നമുക്ക് പാമ്പിൻ്റെ വിഷം എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണം. കാരണം ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതുമായിട്ട് കണക്ട് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. നമ്മൾ പാമ്പിൻ്റെ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തുനിന്ന് വരുന്നൊരു സാധനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും. അതെല്ലാ കേസിലുള്ള പോലെ തന്നെ ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കും. പക്ഷേ പാമ്പിൻ്റെ വിഷം എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ വീര്യം കൂടിയ സാധനമായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾ, കിഡ്നി, അതൊക്കെ നശിച്ച് നമ്മൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കിടപ്പിലായി പോകുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ അതിന് ആൻറ്റിവനം കുത്തിവെക്കുന്നത്. ആൻറ്റിവനം എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുതിരയ്ക്കൊക്കെ, നമ്മുടെ ഇച്ചിരി വലിയ ജീവിയായ കുതിരയ്ക്ക് ഈ പാമ്പിൻ്റെ വിഷം എടുത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നു. അത് ഫുള്ളായിട്ടുള്ള ഹൈ ഡോസിലല്ല, ചെറിയ ഡോസിൽ കുറേ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥയിൽ കുറച്ച് കുറച്ചായിട്ട് കുത്തിവെക്കുന്നു. അങ്ങനെ കുത്തിവെക്കുമ്പോൾ കുതിരയുടെ ശരീരം ആ ഭാഗത്ത് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ ആ ആൻറ്റിബോഡിനെ കളക്ട് ചെയ്തിട്ട് അതാണ് നമ്മുടെ ഈ പാമ്പ് കുത്തിയ ഒരു മനുഷ്യന് ഈ ഒരു ആൻറ്റിബോഡി, കുതിരയുടെ ശരീരത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഈ ആൻറ്റിബോഡിയാണ് കുത്തിവെക്കുക. അങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചെടുക്കുന്നത്. ഇതേ സിസ്റ്റമാണ് നമ്മുടെ പ്ലാസ്മ തെറാപ്പി, അഥവാ കോൺവാലസൻ പ്ലാസ്മ തെറാപ്പി, അല്ലെങ്കിൽ സിറം തെറാപ്പി എന്നൊക്കെ പറയുന്ന ഈ പ്ലാസ്മ തെറാപ്പി. ഇത്രയേ ഉള്ളൂ സംഭവം, നമ്മുടെ കൊറോണ വൈറസ് ബാധിച്ച് ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആൾക്കാരുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡിൽ നിന്ന് പ്ലാസ്മ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് നമ്മുടെ ഫൈബ്രിനോജൻ, രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന ഫൈബ്രിനോജനെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷമുള്ള പ്ലാസ്മ മാത്രം എടുത്തിട്ട് നമ്മൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്ക് കുത്തിവെക്കുന്നു. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ആൻറ്റിബോഡിയാണ് ഈ വരുന്നത്. ആൻറ്റിബോഡി വരുമ്പോൾ ഈ ആൻറ്റിബോഡി ശരീരത്തിലുള്ള കൊറോണ വൈറസിനെ അഥവാ ആൻറ്റിജനെ തോൽപ്പിക്കുന്നു, അയാൾ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മളെ പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നത്. പ്ലാസ്മ തെറാപ്പി ഒരിക്കലും ഒരു പുതിയൊരു ടെക്നോളജി അല്ല. പണ്ട് മുതലേ ഞാൻ മുമ്പ് ചെയ്ത സ്പാനിഷ് ഫ്ലൂവിൻ്റെ വൈറസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു ടെക്നോളജി തന്നെയാണ് പ്ലാസ്മ തെറാപ്പി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ പരിമിതികളുണ്ട്. ഒരു വാക്സിനേഷൻ പോലെയുള്ള, വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റാണ്, വാക്സിനേഷൻ നമുക്കറിയാമല്ലോ. അതായത് നമ്മൾ രോഗം വരാൻ, ഇപ്പോൾ കൊറോണ വൈറസ് ആണെന്നുണ്ടെങ്കിൽ കൊറോണ വൈറസിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്മ തെറാപ്പി യൂസ് ചെയ്യുന്നത്. ഈ കൊറോണ വൈറസിൻ്റെ ഒരു സപ്പോസ് ഉദാഹരണമായിട്ട് പറയുകയാണ്, വാക്സിൻ കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കൊറോണ വൈറസിൻ്റെ ഒരു RNA, അതായത് ഡിആക്ടിവേറ്റപ്പെട്ട, അതായത് മരിച്ചുപോയ കൊറോണ വൈറസിൻ്റെ, അല്ലെങ്കിൽ ആക്ഷൻ ഇല്ലാണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു കൊറോണ വൈറസിൻ്റെ ഒരു പാർട്ടിക്കിൾ, RNA പാർട്ടിക്കിൾ എടുത്തിട്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരായിട്ട് ഒരു ഫോറിൻ പാർട്ടിക്കിളെ കണക്കാക്കിയിട്ട് ഒരു ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നു. ആ ആൻറ്റിബോഡി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ മെമ്മറി സെൽസ് ഇതൊരു ഓർമ്മയായിട്ട് സൂക്ഷിക്കും, ഇങ്ങനത്തെ ഒരു വൈറസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രീതിയിലുള്ള ആൻറ്റിബോഡിയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ആ ഒരു മെമ്മറി ഉണ്ടാകുന്നതിനാണ് നമ്മൾ വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും കൂടെ ഇതിനെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വാക്സിനേഷൻ നമ്മുടെ ശരീരത്തിനൊരു ഓർമ്മ നൽകുമ്പോൾ അടുത്ത പ്രാവശ്യം ശരിക്കുള്ള കൊറോണ വൈറസ് കയറിയാലും നമ്മുടെ ശരീരം സിമ്പിളായിട്ട് ആ മെമ്മറി യൂസ് ചെയ്തിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ അതിനെ കൊറോണ വൈറസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുകയാണ് വാക്സിനേഷനിൽ സംഭവിക്കുക. ഇവിടെ പ്ലാസ്മ തെറാപ്പിയിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നില്ല. കാരണം നമ്മൾ വേറൊരാളുടെ ശരീരത്തിലത്തെ പ്ലാസ്മനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതായത് അയാളുടെ മെമ്മറി സെൽസിലാണ് അതിനെക്കുറിച്ചുള്ള മെമ്മറി ഉണ്ടാവുക. നമ്മുടെ ശരീരത്തിന് ബ്ലാങ്കാണ്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞൊരു സാധാരണ നമ്മുടെ ആൻറ്റിബോഡി മാത്രം, പുറത്തുനിന്നുള്ള ആൻറ്റിബോഡി മാത്രം വരുന്നതുകൊണ്ട് ഇതിന് മാക്സിമം ഒരു 30 ദിവസത്തേക്കൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ശരീരത്തിൽ. 30 ദിവസം കഴിഞ്ഞിട്ടാണ് കൊറോണ വൈറസ് അറ്റാക്ക് വരുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വീണ്ടും ഈ അസുഖം വരാം, നമ്മൾ വീണ്ടും പഴയ പോലെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റിലേക്കും പോകണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാസ്മ മൊത്തമായിട്ടാണ് ഇങ്ങോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ആൻറ്റിബോഡി മാത്രമല്ല, ഈ രോഗിയുടെ ആൻറ്റിബോഡി മാത്രമല്ല, ആൻറ്റിജൻ്റെ ചില പാർട്ടിക്കിൾ ചിലപ്പോൾ ഉണ്ടാവും, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും അസുഖത്തിൻ്റെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരാനും അതും നമുക്ക് വേറെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള ഒരവസ്ഥയിലേക്കും പോവാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും വരുന്നില്ല. നമ്മുടെ ശരീരത്തിന് ഇത് യാതൊരു രീതിയിലുള്ള ഉപകാരം, ഐ മീൻ രോഗത്തിനെ ആ നേരത്തെ തടയാൻ, അതായത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് തടയാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ കൊറോണേൻ്റെ ഒക്കെ പറഞ്ഞാൽ 10-15 ദിവസം വരെ
ശരീരത്തിൽ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ശേഷം ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഇതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുന്നില്ല. കാരണം സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ മാത്രമേ ഈ പ്ലാസ്മ തെറാപ്പി കൊണ്ട് നമുക്ക് വലിയൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാസ്മ തെറാപ്പിനെ പറ്റി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.